എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങൾ. സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡുമായി ഈ സന്ധ്യാസമയത്ത് വീണ്ടും ഞാൻ നിങ്ങളെ സമീപിക്കുന്നു. 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യമാണ് ഇന്നത്തെ നമ്മുടെ പഠനവിഷയം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ഐ റിപ്പീറ്റ്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വളരെ ബാല്യത്തിൽ സൺഡേ സ്കൂളിൽ മാർത്തോമ സഭയുടെ ബാലവകുപ്പിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ഏർലി ക്ലാസ്സുകൾ പഠിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകൻ ഞങ്ങളെ മനഃപ്പാഠം പഠിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇന്നും ആ പഠിച്ച മനഃപ്പാഠവാക്യം മനസ്സിന്റെ ഏടുകളിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു. ജീവിതത്തിന്റെ പ്രയാണത്തിൽ പലപ്പോഴും ഈ വാക്യം ഒരാശ്വാസവും ഒരു ഗൈഡൻസും ഒരനുഗ്രഹവുമായി ജീവിതത്തിൽ തീർന്നിട്ടുണ്ട്, ഇപ്പോഴും തീർന്നുകൊണ്ട് ഇരിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യം നാം കേട്ടിട്ടുള്ളതും നാം മനഃപ്പാഠമാക്കിയിട്ടുള്ള വാക്യമാണെങ്കിലും, ആസ് ഇഫ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് വി ഹിയർ ഇറ്റ്, ആദ്യമായി നാം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന ആ പ്രതീതിയിൽ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ട്. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നുള്ള വചനം. ഈ വചനഭാഗം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഈ വചനം നമ്മെ ഓർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്? 4 അതിപ്രധാന സംഗതികൾ ഈ വാക്യാംശം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആ 4 കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1, ലോകം ഇപ്പോഴും അന്ധതമസിലാണ്, ഇരുട്ടിലാണ്. 2, നമ്മുടെ ജീവിതപാത സുനിശ്ചിതമാണ്. 3, നമ്മുടെ യാത്ര നിശ്ചയമുള്ളതാണ്. 4, ദൈവവചനം വിശ്വാസയോഗ്യമാണ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. 1, ഈ ലോകം ഇന്നും ഇരുട്ടിലാണ്. ഈ ലോകം എല്ലാ കാലവും ഇരുട്ടിലായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉളവാകണം എന്ന് കൽപ്പിച്ച ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ പരസ്പരം വേർതിരിച്ചു സൃഷ്ടിയിൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിലും വെളിച്ചത്തിന്റെ പ്രവൃത്തിയേക്കാൾ ഇരുളിന്റെ പ്രവൃത്തികളെ മനുഷ്യർ സ്നേഹിച്ചു എന്നാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. ഇന്നും എന്നും ലോകമനുഷ്യനെ ഇരുട്ടിന്റെ പ്രവൃത്തികളെയാണ് വെളിച്ചത്തിന്റെ പ്രവൃത്തികളേക്കാൾ ഇഷ്ടമായിട്ടിരിക്കുന്നത്. ലൌകിക വിഷയങ്ങളെയാണ് ആത്മീയ കാര്യങ്ങളെക്കാൾ താൽപര്യമായിട്ട് ഇരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൌകികമായിരുന്ന സമ്മേളനവും ഒരു ആത്മീയ സമ്മേളനവും നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആത്മീയ യോഗങ്ങൾക്ക് വരുന്ന ആളുകൾ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള വളരെ പരിമിതമായ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരു സർക്കസോ ഒരു നാടകമോ മറ്റേതെങ്കിലും ഒരു ഹാസ്യ കഥാപ്രസംഗമോ ഏതെങ്കിലും സിനിമ സൂപ്പർ സ്റ്റാറുകൾ വന്നിട്ട് അവരുടെ ഒരു അഭിനയമോ അല്ലെങ്കിൽ അരങ്ങേറ്റമോ അല്ലെങ്കിൽ ഒരു സംഗീത സന്ധ്യയോ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടോളം ആളുകൾ ആ സ്റ്റേഡിയങ്ങളിലേക്ക് ഇടിച്ചു കയറുന്നത് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് അനുസരിച്ചാണ് അതിന്റെ ഔട്ട്കം ഇരിക്കുന്നത്. ഈ ലോകം ഇന്നും അന്ധതമസിൽ അത് കിടക്കുകയാണ്. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, വി ഹാവ് മച്ച് എഡ്യൂക്കേഷൻ ബട്ട് വെരി ലെസ് വിസ്ഡം. ധാരാളം വിദ്യാഭ്യാസം നമുക്കുണ്ട്, വിദ്യാസമ്പന്നരായ ആളുകൾ നമുക്കുണ്ട്, എന്നാൽ വിസ്ഡം, ജ്ഞാനമുള്ള ആളുകൾ വളരെ കുറവാണ്. സോ മച്ച് എഡ്യൂക്കേഷൻ ബട്ട് ലെസ് വിസ്ഡം, ദാറ്റ്സ് ദി പ്രൈം പോയിന്റ് ഓർ പ്രൈം സൈൻ ഓഫ് ദിസ് പ്രസന്റ് വേൾഡ്. ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് അതാണ്. വാസ്തവത്തിലെ ലോക നേതാക്കന്മാരായ ആളുകൾ, മറ്റുള്ള ആളുകളൊക്കെ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിപരമല്ലാത്ത തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും കൈക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിശാചാണ് ഈ ലോകത്തിലെ അന്ധകാരത്തിൽ അമർത്തിയിരിക്കുന്നത്. പൈശാചികമായ തീരുമാനങ്ങളാണ് ലോകമനുഷ്യർ പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ സാത്താൻ എന്ത് ചെയ്യുന്നു?
കൊരിന്തലേനത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവപ്രതിഭയായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സൈറ്റൻ ഹാസ് നം ദ മൈൻഡ് ഓഫ് ദി പീപ്പിൾ. മനുഷ്യന്റെ മനസ്സിനെ വാസ്തവത്തിൽ നിഷ്ക്രിയമാക്കിയിരിക്കുകയാണ് പിശാച്. അതുകൊണ്ടാണ് സത്യത്തിനെതിരെ മനുഷ്യൻ ശബ്ദിക്കാതെ നിൽക്കുന്നത്. അനീതിക്കെതിരെ മനുഷ്യൻ ഒരു വാക്കുപോലും ഉരിയാടാതിരിക്കാൻ കാരണം അതുകൊണ്ടാണ്. പിശാച് അവരെയെല്ലാം വാസ്തവത്തിൽ നിശബ്ദരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകം ഇന്നും ഇരുട്ടിന്റെ അധികാരത്തിൽ തന്നെ കിടക്കുന്നു. ഇന്നയോളം ഇരുട്ടിന്റെ അധികാരത്തിലാണ്. ആത്യന്തികമായി വരുംകാല ഭാവിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ഈ ഭൂമിയെ വീണ്ടെടുത്ത് ശുദ്ധീകരിക്കുന്ന വരെയും ഭൂമി ഇരുട്ടിന്റെ അന്ധകാരത്തിൽ പിശാചിന്റെ അധികാരത്തിന് കീഴിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വാസ്തവത്തില് ഈ വാക്യാംശം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു എന്ന് സങ്കീർണക്കാർ പറയുമ്പോൾ ആ വാക്യാംശം ആദ്യം നമ്മെ ഓർപ്പിക്കുന്ന സത്യം, ദ വേൾഡ് ഈസ് സ്റ്റിൽ ലൈയിങ് ഇൻ ഡാർക്നെസ് എന്നാണ്. ലോകം ഇപ്പോഴും ഇരുട്ടിൽ തന്നെ പതുങ്ങിക്കിടക്കുന്നു. രണ്ട്, ദ വേ ഈസ് ഡെഫിനിറ്റ്, അതായത് നമ്മുടെ വഴി സുനിശ്ചിതമാണ്. ഇങ്ങനെ ലോകം ഇരുട്ടിലാണ് തപ്പിത്തടയുന്നത് എങ്കിലും, ഇവിടെ ധാരാളം വിദ്യാസമ്പന്നരുണ്ട് പക്ഷേ ജ്ഞാനികൾ വളരെ കുറവാണെങ്കിലും, ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാതെ തെറ്റായ തീരുമാനങ്ങളാണ് ലോകം കൈക്കൊള്ളുന്നത് എങ്കിലും, ഒരു ദൈവ ഇതിനെ സംബന്ധിച്ച് ദാവീദ് തന്നെ പറയുകയാണ്, ദ വേ ഈസ് ഡെഫിനിറ്റ്, നമ്മുടെ ജീവിതപാത വളരെ സുനിശ്ചിതമാണ്. അതായത് ഞാൻ പോകുന്ന വഴി ഏത് എന്ന് അവൻ അറിയുന്നു, നമ്മുടെ കർത്താവ് അറിയുന്നു നമ്മുടെ വഴി ഏതാണെന്ന്. മാത്രമല്ല നമ്മുടെ വഴിയിൽ, ജീവിത വഴിയിൽ അല്പമെങ്കിൽ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോയാൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എതിർപ്പെട്ട് വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്ന് നമ്മോട് കൽപ്പിച്ചുകൊണ്ട് നമുക്ക് ആലോചന തരുന്ന ഒരു നല്ല കർത്താവ് ഉണ്ട്. അതുകൊണ്ട് അവന്റെ വഴിയിൽ നടക്കുന്നു. യോഹന്നാൻ പറയുമ്പോൾ, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവ വഴിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ, അതായത് യഹോവയുടെ വഴിയെ ആശ്രയിച്ച് അത് നടക്കുന്ന മനുഷ്യൻ, അവൻ ഭാഗ്യവാനാണ് എന്ന് വായിക്കുന്നു. ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ, അത് പിന്നെ ഭാവിയിലെ ഞാൻ പറയുമ്പോൾ കാര്യം, സങ്കീർത്തന പഠനം പകുതി വെച്ചാൽ തുടങ്ങിയതാണ്. ഒന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നാണ്. ദൈവത്തിന്റെ വഴി, സങ്കീർത്തനം തന്നെ ദാവീദ് പറയുന്നു, യഹോവയുടെ വഴി തികവുള്ളത്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അതിൽ കൂടി നടക്കും എന്നാണ്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തില് ലോകം ഇരുട്ടിലാണെങ്കിലും വെളിച്ചം ഹൃദയത്തിലുള്ളൊരു ദൈവത്തിനെ സംബന്ധിച്ച് അവന്റെ ജീവിതപാത സുനിശ്ചിതമാണ്. അവനെ ഈ വഴി കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് പറയുന്നു. ഏതെല്ലാം നിലയിലാണ് ഈ പാത സുനിശ്ചിതമായിരുന്നത്? ഒന്ന്, ഇറ്റ്സ് എ പാത്ത് ഓഫ് ലൈഫ്, അത് ജീവന്റെ പാതയാണ്, ജീവന്റെ വഴിയാണ്. നമ്മുടെ കർത്താവായ യേശു യോഹന്നാൻ 14:6 ഇങ്ങനെ പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സോ അതുകൊണ്ട് നമ്മുടെ ജീവിതപാത സുനിശ്ചിതമാണെന്ന് പറയുമ്പോൾ ആ പാതയുടെ പ്രത്യേകത, ആ പാത ജീവന്റെ വഴിയാണ്, ജീവന്റെ പാതയാണ്. അതായത് അതുകൊണ്ടാണ് സങ്കീർത്തകാരൻ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഒരു ദൈവവൈദ്യല് നടക്കുന്ന പാത സുനിശ്ചിതമാണ്. ആ പാതയുടെ പേര് ദ പാത്ത് ഓഫ് ലൈഫ് എന്നാണ്, ജീവന്റെ വഴി. ആ വഴിയിൽ കൂടിയാണ് വാസ്തവത്തിൽ ഞാൻ നിങ്ങളും നടക്കുന്നത്. രണ്ട്, ഇറ്റ്സ് ഓൾസോ എ പാത്ത് ഓഫ് ബ്ലെസ്സിംഗ്, അത് അനുഗ്രഹത്തിന്റെ വഴിയാണ്. അത് ജീവന്റെ വഴി മാത്രമല്ല, അത് അനുഗ്രഹത്തിന്റെ വഴിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആൻഡ് ദിസ് ഈസ് ദ വേ, വാക്ക് ഇൻ ഇറ്റ്, ഇത് ഇതാകുന്ന വഴി, ഇതിലേ നടന്നുകൊള്ളുക. ഇസ്രായേൽ മക്കൾ ജനം ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വഴിതെറ്റി ആടുകളെ പോലെ പിന്മാറി ഓരോരുത്തരും താൻ താൻ ഇച്ഛിക്കുന്ന പോലെ പോയൊരു സമയത്ത് ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തിരുവീതി ചെന്നിട്ട് നിങ്ങളുടെ പിതാക്കന്മാരോട് പണ്ടത്തെ വഴി ഏതായിരുന്നു എന്ന് ചോദിച്ച് അതിൽ നടപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപദേശത്തിന്റെയും ജീവിത ധാർമ്മികതയുടെയും ആത്മീയ നന്മകളുടെയും നമ്മുടെ കാഴ്ചപ്പാടിന്റെയും ഒക്കെ വഴി നമ്മുടെ പിതാക്കന്മാർ ദൈവ വചനത്തിലൂടെ നമുക്ക് കാണിച്ചെന്ന വഴിയിൽ നിന്ന് തെല്ലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാതെ നേരെ ആ വഴിയിൽ തന്നെ നടക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ആ വഴിയാണ് ശുഭതയുള്ള വഴി എന്ന് പറയുന്നത്. അതാണ് അനുഗ്രഹത്തിന്റെ വഴി എന്ന് പറയുന്നത്.
അപ്പൊ വാസ്തവത്തില് ഈ വഴി ജീവിതയാത്ര അത് വഴിയാത്ര അത് പാത ജീവിതപാത സുരക്ഷിതമാണെന്ന് പറയുമ്പോൾ അത് ജീവന്റെ വഴിയാണ്, രണ്ട് അത് അനുഗ്രഹത്തിന്റെ വഴിയാണ്, മൂന്നാമത് നമ്മൾ വായിക്കുന്നത് ഇറ്റ്സ് എ വേ ഓഫ് റൈറ്റസ്നെസ് അത് നീതിയുടെ വഴിയാണ്. നീതിയുടെ വഴി എനിക്ക് കാണിച്ചു തരുവീൻ, ഞാൻ അതിൽ കൂടി നടന്ന് കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും എന്നാണ് ദാവീദ് പറയുന്നത്. നീതിയുടെ വഴി എനിക്ക് കാണിച്ചു തരിക. ഏതാ നീതിയുടെ വഴി? കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവൻ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ നീതിയുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വഴി എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ദൈവോ ഇതിൽ ഈ ഭൂമിയിലായിരുന്നിട്ട് എപ്രകാരം ഏതെല്ലാം വഴികളിൽ ഏതെല്ലാം മാർഗങ്ങൾ കൂടിയാണ് തന്റെ ജീവിതം മുൻപോട്ട് നയിക്കേണ്ടത് എന്നുള്ളത് ഉത്തമമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ തലങ്ങളിലും കർത്താവ് കാണിച്ചു തരികയാണ്. നിന്റെ ശത്രുവിനെ വിഷയിക്കുന്നുവെങ്കിൽ അവർ തീരുമാനം കൊടുക്കുക. രണ്ട്, നിന്നോട് വസ്ത്രം ചോദിക്കുന്നവന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കുക. നിന്റെ ഒരു ചെകിടെ തടിക്കുന്നവനെ മറ്റേ ചെകിട് കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഒരു നാഴിക നേരം യാത്ര പോകുവാൻ നിന്നോട് ആവശ്യപ്പെടുന്നതുകൊണ്ട് രണ്ട് നാഴിക നേരം യാത്ര ചെയ്യുക. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുക? നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന എല്ലാ വഴികളും ഒരു അതായത് വീണ്ടെടുപ്പിന്റെ വഴി, രക്ഷയുടെ വഴി, പിന്നെ സുരക്ഷിതത്വത്തിന്റെ വഴി, റെക്കൺസിലിയേഷൻ നിരപ്പിന്റെ വഴി, എല്ലാ വഴികളും കർത്താവ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വാസ്തവത്തില് ദ വേ ഇസ് ഡെഫിനറ്റ് നിശ്ചയമായ അല്ലെങ്കിൽ സുനിശ്ചിതമായ ഒരു പാതയിലൂടെ ദൈവവേദൻ ലോകം അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോഴും ഒരു ദൈവവേദനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുക. അവൻ ഗമിക്കുന്ന പാത യഹോവ അറിയുന്നുണ്ട്. ദൈവം ആ പാതയെ അറിയുന്നു. അത് ജീവന്റെ പാതയാണ്, അത് അനുഗ്രഹത്തിന്റെ പാതയാണ്, രണ്ട് അത് ദൈവനീതിയുടെ പാതയാണ്. ഇനി മൂന്നാമത്തെ വിഷയം, അതായത് ദ വേൾഡ് ഈസ് ഇൻ ദ ഡാർക്ക്, രണ്ട് ദ വേ ഈസ് ഡെഫിനറ്റ്, മൂന്നാമത് പറയുന്നത് അവർ വാക്ക് ഈസ് ഡെലിബറേറ്റ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതെന്താണ്? നിശ്ചയദാർഢ്യതയുള്ളതാണ്. കേവലം ഒരു സാങ്കല്പതയിലോ ഒരു മായയിലോ അടിസ്ഥാനപ്പെട്ടല്ല ജീവിക്കുന്നു. നമുക്ക് ശുഭകരമാകുന്ന ഒരു ലക്ഷ്യമുണ്ട്, അതായത് നിശ്ചയദാർഢ്യമുള്ള ഒരു യാത്രയാണ് ഈ യാത്ര. ഈ യാത്രയെ എങ്ങോട്ടാണ് ഒരു പാട്ടുകാരൻ പാടുന്നത്? സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരിക്കും. ഈ യാത്ര സിയോനിലേക്കുള്ള പ്രയാണമാണ്, അതായത് മരുഭു പ്രയാണത്തിൽ നാം യാത്ര ചെയ്യുന്നത് സിയോനിലേക്കാണ്. മിസ്രയേം എന്ന് പുറപ്പെട്ട ഇസ്രയേൽ ജാതി ചെങ്കടൽ കടന്ന് പാറാൻ മരുഭൂമിയിൽ പ്രവേശിച്ച് 40 നീണ്ട നാൾ ആ വർഷങ്ങളിൽ അവർ യാത്ര ചെയ്തത് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തെ ലക്ഷ്യമായിട്ടായിരുന്നു. ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നു, നമ്മുടെ ആയുസിന്റെ നാളികൾ നാല് പേരിലായി ദൈവം ചുരുക്കിയിരിക്കുന്നു. എന്നാൽ മുമ്പോട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ പതിയുന്നത് എവിടെയാണ്? അത് നമ്മുടെ വാഗ്ദത്ത ദേശമാകുന്ന കനാനാണ്, സ്വർഗീയ കനാനിലേക്കാണ്. ആ സ്വർഗീയ കനാലിലേക്ക് നോക്കിയാണ് ഞാൻ നിങ്ങളും നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ യാത്രയിൽ യാത്ര നമ്മുടെ വഴി നിശ്ചയമുള്ളതായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ യാത്ര ഒരു ലക്ഷ്യമുള്ളതാണ്. ലക്ഷ്യമില്ലാതെയല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. പൗലോസ് പറയുന്നത് ഞങ്ങൾ ലക്ഷ്യമില്ലാതെയല്ല യുദ്ധം ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്, ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, ഞങ്ങളുടെ പ്രത്യാശ ഉന്നം വയ്ക്കുന്ന ഒരു പോയിന്റുണ്ട്, അവിടെ എത്തിച്ചേരുവാനാണ് ഞങ്ങൾ മുൻപോട്ട് ഉദ്യമിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഓരോ ക്രിസ്തീയ വിശ്വാസിയും ആസ് ഇറ്റ് ടേക്സ് ഈച്ച് സ്റ്റെപ്പ് ഓരോ ജീവിത കാഴ്ചവടുകളും മുൻപോട്ട് വയ്ക്കുമ്പോഴും എന്തോ സംഭവിക്കുന്നു, വി സി മോർ ഓഫ് വാട്ട് ഗോഡ് ഹാസ് ഫോർ അസ്. ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്ര ഓരോ പടികളും മുൻപോട്ട് വയ്ക്കുന്നതോറും ദൈവത്തിന് നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കാനുള്ള വൻ കാര്യങ്ങളെ കുറേശ്ശെ കുറേശ്ശെയായി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എല്ലാം കൂടെ ഒന്നിച്ച് ദൈവം തന്നിരിക്കുകയല്ല, പലപ്പോഴും വാസ്തവത്തില് വളരെ വിദൂരതയിലേക്ക് നമുക്ക് കാഴ്ച ദീർഘിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. 5-7 സെല്ലുള്ള സ്പോട്ട്ലൈറ്റ് ചിലപ്പോൾ 1 കിലോമീറ്റർ ഒക്കെ ദൂരേക്ക് അതിന്റെ പ്രകാശ ബിന്ദു കേന്ദ്രീകരിക്കും. അത്രയും സ്ഥലം ബ്രൈറ്റായി തോന്നും. നമുക്കതിലെ ബ്രൈറ്റ് ലൈറ്റ് എന്ന് തന്നെയാണ് പേര്. നമുക്കതിലെ ഈസിയായിട്ട് നടക്കാൻ കഴിയും. എന്നാൽ ദൈവ വഴികൾ ദൈവം പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. കാരണം ഗോഡ് ഗ്രാൻസ് അസ് ദ ലൈറ്റ് ടു മേക്സ് വൺ സ്റ്റെപ്പ് ഈച്ച് ടൈം, അതായത് ഓരോ സമയത്തും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ, ഒരു പടി മുമ്പോട്ട് പോകാനുള്ള വെളിച്ചമാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നത്. അതായത് ഒരു മെഴുകുതിരി വെളിച്ചം നമ്മുടെ ഇരുണ്ടെ ചിന്തിക്കുക. ഒരു മെഴുകുതിരിയുടെ വെളിച്ചം നമ്മുടെ ഇരുണ്ടെങ്കിൽ നമ്മൾ വനത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നതെന്ന് കരുതുക. വനാന്തരീക്ഷം മുഴുവൻ ആ മെഴുകുതിരി പ്രകാശിപ്പിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഓരോ ഫുട്സ്റ്റെപ്സും
ആ മെഴുകുകളുടെ വെളിച്ചം നമുക്ക് പ്രകാശം ആക്കിത്തരും. അതായത് അടുത്ത ചുവട് ഏതാണെന്ന് കാണിച്ചു തരുവാൻ ഈ വെളിച്ചം ധാരാളം മതിയാവും. ഇത് തന്നെയാണ് കർത്താവും പറയുന്നത്, തന്റെ വെളിച്ചം അവൻ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര വളരെ ലക്ഷ്യബോധം ഉള്ളതാണ്. ഇപ്പൊ ലോകം ഇരുട്ടിലാണ്, നമ്മുടെ വഴി നമുക്ക് സുനിശ്ചിതമാണ്, ജീവിതയാത്ര ലക്ഷ്യമുള്ളതാണ്. എങ്ങോട്ടാണത്? കർത്താവിന്റെ ഭവനത്തിലേക്ക്, അതായത് സ്വർഗീയ ഭവനത്തെ ലക്ഷ്യമാക്കി വിശ്വാസ ജീവിത യാത്ര. അത് വളരെ വിലപ്പെട്ട ഒന്നായിട്ട് ഇരിക്കുന്നു. ഇവിടെയും മൂന്ന് കാര്യങ്ങൾ സംഗീതകാരൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, വി വാക്ക് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നാം മുമ്പോട്ട് പോകുന്നു. വാസ്തവത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതായത് നമ്മുടെ ജീവിത സ്റ്റെപ്പുകൾ ഓരോന്നും മുമ്പോട്ട് വയ്ക്കുമ്പോൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ദൈവം ഇന്നലെ വരെ നടത്തിയത്, വഴി നടത്തിയ ദൈവം ഇന്ന് നടത്തും, നാളെയും നടത്തുവാൻ വിശ്വസ്തനാണെന്ന് ഉറച്ച് വിശ്വാസത്തിന്റെ കാഴ്ചകളിൽ നാം വയ്ക്കുന്നു. രണ്ട്, ആ വിശ്വാസം നിശ്ചയമായും ദൈവത്തിന്റെ മീൻസിനേക്കാൾ ദൈവത്തിൽ ആണ് നാം അർപ്പിക്കുന്നത്. ദൈവത്തിന് പല മീൻസ് ഉണ്ട്, തന്റെ മക്കളെ പുലർത്തുവാനായി. നാളെ എന്ത് നടക്കുമെന്ന് നാം അറിയുന്നില്ല, എന്നാൽ നാളെ നമുക്കായി കരുതുന്നവൻ ആ ദിവസത്തിന്റെ നന്മതിന്മകളെ അറിയുന്നു. അപ്പൊ അതുകൊണ്ട് ഗോഡ് ഈസ് സോ ഫെയ്ത്ത്ഫുൾ എന്നെന്ത് ചെയ്യുക, വിശ്വസിക്കുക. കാഴ്ചയല്ല വിശ്വാസത്താൽ നാം യാത്ര ചെയ്യുന്നു. മാത്രമല്ല, വി ആർ ഓൾസോ വാക്കിംഗ് ബൈ പേഷ്യൻസ്, നാം സഹിഷ്ണുതയുള്ളവരായി. റോമാലയത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ സഹിഷ്ണുത സിദ്ധതയും പ്രത്യാശയും ഉളവാക്കും എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാ പറയുന്നത്. എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും ആവശ്യമായിരുന്ന അതുല്യമായിരുന്നൊരു സ്വഭാവ വിശേഷതയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. സഹിക്കുന്നു എങ്കിൽ നാം കൂടെ വാഴും എന്നും തിമോത്തിയോസിലെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. സഹിഷ്ണുത, നാം വിശ്വാസത്താൽ മുമ്പോട്ട് ജീവിക്കുന്നു. രണ്ട്, സഹിഷ്ണുതയാൽ നാം മുമ്പോട്ട് ജീവിക്കുന്നു. സഹിഷ്ണുത കൊണ്ടാണ് നാം നമ്മുടെ പ്രാണനെ നേടുന്നത്. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം സഹിഷ്ണുതയോടെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്, വി ഓൾസോ വാക്ക് ബൈ പ്രോമിസ്. സോ വി വാക്ക് ബൈ ഫെയ്ത്ത്, വി വാക്ക് ബൈ പേഷ്യൻസ്, ആൻഡ് ദെൻ വി വാക്ക് ബൈ പ്രോമിസ്. വിശുദ്ധ വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതയാത്ര നമ്മൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തെക്കുറിച്ച് ഡോക്ടർ ഹാലി പറയുന്നത് എങ്ങനെയാണ്? ദേർ ആർ ഓൾ ടുഗദർ മോർ ദാൻ 3000 പ്രോമിസസ് ഇൻ ദി ബൈബിൾ. അതായത് ബൈബിളിൽ മൊത്തത്തിൽ 3000 വാഗ്ദങ്ങളുണ്ട്. ആ വാഗ്ദങ്ങളെല്ലാം ദൈവം തന്നെ മക്കൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദങ്ങളാണ്, അല്ല വേറെ ഔട്ട്സൈഡേഴ്സ് നൽകിയല്ല. ഗോഡ് ഹാസ് ഗിവൺ അസ് ഓൾ ദ 3000 പ്രോമിസസ്, ആൻഡ് ഈച്ച് ഓൾ ഓഫ് ദം ദേ വേർ ഗിവൺ ഫോർ ഗോഡ്സ് ചിൽഡ്രൻ. ദൈവത്തിന്റെ മക്കൾക്ക് നൽകിയിട്ടുള്ളതാണ്, നമ്മൾ ദൈവമക്കളാണ്, നമുക്കുള്ളതാണ്. സോ ഈച്ച് ടൈം വി ക്യാൻ ക്ലെയിം ദ പ്രോമിസസ് ഫ്രം ഗോഡ്. ഓരോ പ്രാവശ്യവും ഈ വാഗ്ദത്തങ്ങളെ നമുക്ക് ദൈവസ്ഥല അവകാശപ്പെടാൻ കഴിയും. എന്നാൽ അതേ കാര്യത്തിൽ പറയുന്ന കൺസൈസ് ആയിട്ടുള്ള സെന്റൻസ്, ബട്ട് ഔട്ട് ഓഫ് ദീസ് 3,366 പ്രോമിസസ് ആർ വെരി പേഴ്സണൽ. 3000 വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുള്ളതിൽ 366 വാഗ്ദങ്ങൾ വ്യക്തിഗത വാഗ്ദങ്ങളാണ്. വിച്ച് മീൻസ് ഈച്ച് ബിലീവർ ക്യാൻ ക്ലെയിം അറ്റ്ലീസ്റ്റ് 1 പ്രോമിസ് എ ഡേ. ഓരോ ദിവസവും ഓരോ വിശ്വാസിക്കും കുറഞ്ഞ പക്ഷം ഒരു വാഗ്ദത്വമെങ്കിലും ദൈവസ്ഥാനത്തിൽ അവകാശപ്പെടാൻ കഴിയും. കർത്താവെ, ഈ വാഗ്ദത്വം നീ എനിക്ക് നൽകിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതയാത്ര വിശ്വാസത്താലും സഹിഷ്ണുതയാലും നമുക്ക് മുമ്പോട്ട് പോകുവാനായി സാധിക്കും. നാലാമതായി ഇവിടെ പറയുന്നത്, മൂന്ന് കാര്യങ്ങൾ പറയുന്നത്, ദ വേൾഡ് ഈസ് ഡാർക്ക്, ദ പാത്ത് ഈസ് ബട്ട് ദ വേ ഈസ് ഡെഫിനിറ്റ്, ആൻഡ് ദെൻ അവർ വാക്ക് ഈസ് ഡെലിബറേറ്റ്. നമ്മുടെ ജീവിതയാത്ര അത് ലക്ഷ്യമുള്ളതാണ്. നാല്, ദ വേർഡ് ഈസ് ഡിപ്പെൻഡബിൾ. ദൈവത്തിന്റെ വചനം സംശയം കൂടാതെ നമുക്ക് ആശ്രയിക്കുവാൻ മതിയായതാണ്. അവിടെ പറയുന്നത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. അപ്പൊ വാസ്തവത്തില് ദൈവത്തിന്റെ വചനമാകുന്ന ദീപം ഒരു നാളും കെട്ടുപോകുകയില്ല. നാം കരുതുന്ന നമ്മുടെ വിളക്ക് കെട്ടുപോകും. അതായത് പണ്ടൊക്കത്തെ കാലത്തൊക്കെ നമ്മൾ മണ്ണെണ്ണയുടെ കെറോസിൻ ലാമ്പ് ഉപയോഗിച്ചിരുന്ന വീടുകൾ, അതിന്റെ മിന്നാമിന്നി വെട്ടത്തിലാണ് നമ്മളൊക്കെ ഇന്ന് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ആ എണ്ണ തീരുന്ന അനുസരിച്ച് ആ വിളക്ക് കെട്ടുപോകും. എണ്ണയുടെ ദൗലം എടുത്താൽ വിളക്ക് കെട്ടുപോയ സംഭവങ്ങളൊക്കെ ധാരാളമുണ്ട്. എണ്ണ തീരുന്നതനുസരിച്ച് വിളക്ക് കെട്ടുപോകും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം അതൊരിക്കലും അവസാനിക്കുകയില്ല, ഒരു നാളും അത് അസ്തമിക്കുകയില്ല.
The lamb of the word will not go out, and it will not lead us astray. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിതറിപ്പോകാൻ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം നമ്മെ അനുവദിക്കുകയില്ല. വചനപ്രകാശത്തിൽ നടക്കുന്ന ആളുകൾക്ക് രണ്ട് അഷുറൻസ് കർത്താവ് തന്നിരിക്കുകയാണ്. ഒന്ന്, ഇറ്റ് വിൽ നോട്ട് ഗോ ഔട്ട്, അതൊരിക്കലും കിട്ടുപോകുകയില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം ഒരിക്കലും കിട്ടുപോകുകയില്ല. രണ്ട്, ഇറ്റ് വിൽ നോട്ട് ലെറ്റ് യു ഗോ അസ്ട്രേ, അത് നിങ്ങളെ ഒരിക്കലും വഴിതെറ്റിപ്പോകുവാൻ ഇടയാക്കുകയില്ല. കാരണം അറിയാമോ, അത് കൃത്യമായ പാതയിൽ കൂടി നിങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ലോകത്തിൽ മറ്റൊന്നിനെ ആശ്രയിക്കാൻ കഴിയില്ലെങ്കിലും വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിയുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അപ്പൊ നാം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നു, അതിലെ സത്യങ്ങൾ നമ്മുടെ ജീവിതപാതയെ പ്രകാശിപ്പിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങൾ നമ്മുടെ ജീവിതപാതയെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ദൈവം ചെയ്ത് ഗോഡ് വിൽ ഷോ യു വാട്ട് ഈ വാണ്ട്സ് യു ടു ഡു. അത് മൊത്തമായി നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ ദൈവം നമുക്ക് നമ്മുടെ ജീവിത വഴിയിൽ തന്റെ വചനത്താൽ അത് കാണിച്ചു തരുന്നു. കർത്താവ് പറയുകയാണ്, ഇതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ഈ വഴിയാണ് നീ യാത്ര ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നീ മുമ്പോട്ട് ഗമിക്കേണ്ടത് എന്ന് ഓരോ പ്രാവശ്യം പറയുകയാണ്. നാം വിശ്വാസത്താൽ ജീവിക്കിയാൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ജീവിതത്തിന്റെ ഒരടി മുമ്പോട്ട് എല്ലായ്പ്പോഴും വിശ്വാസത്താൽ കാണുവാൻ കഴിയുന്നു. മാത്രമല്ല, അത് മുഖാന്തരമായി നാം ദൈവസന്നിധിയിൽ പ്രോത്സാഹിതരായിത്തീരുകയും സുനിശ്ചിതമായ ഒരു പാതയിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന്റെ സുനിശ്ചിതമായ പാതയിൽ പ്രവേശിക്കുന്ന നാം ലക്ഷ്യബോധമുള്ളവരായി ജീവിക്കുക. ലോകത്തിലെ അനേക ആളുകൾക്കും ലക്ഷ്യബോധമില്ല. അവരെങ്ങോട്ട് പോകുന്നു, എന്തിനായി പ്രയത്നിക്കുന്നു, എന്തിനായി അധ്വാനിക്കുന്നു, എന്തിനുവേണ്ടി ധനം സമ്പാദിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും അവർക്കൊരു നിശ്ചയമില്ല. എന്നാൽ ദൈവത്തിനെ സംബന്ധിച്ച് അവന് വ്യക്തമായ ഒരു ജീവിത ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്, അവന്റെ ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യമുണ്ട്. അതായത് എന്റെ ഈ മരുപ്രയാണം വളരെ വേഗത്തിൽ തീരുകയും ഇസ്രായേലെ നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്ന മതിയെന്ന് കർത്താവ് കാഹളനാദത്തോടെ നമ്മോട് പറയുകയും നാം കർത്താവിന്റെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ദിവസത്തിന്റെ പ്രത്യാശയും ആ ലക്ഷ്യബോധവും എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ വചനത്തിന്റെ പാതയിൽ, ജീവന്റെ പാതയിൽ, അനുഗ്രഹത്തിന്റെ പാതയിൽ, നീതിയുടെ പാതയിൽ വിശ്വാസത്താൽ ദൈവവാക്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പ്രയാണം ചെയ്യുമ്പോൾ നിശ്ചയമായും ഈ യാത്രയിൽ നമുക്ക് സംശയലേശമന്യെ എല്ലായ്പ്പോഴും ആശ്രയിക്കുവാൻ ദൈവത്തിന്റെ വചനം നമുക്കുണ്ട്. കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുകയും ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാവ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞ് ശോഭിപ്പാൻ എന്നാണ് നാഗൽ സാഹിബ് ഭക്തിയിൽ ആ പാട്ട് പാടിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ 119 സങ്കീർത്തന 105 വാക്യത്തിൽ സങ്കീർത്തനായി ദാവീദ് പറയുകയാണ്, നിന്റെ വചനം എന്റെ കാലിന്റെ ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ലോകം അന്ധകാരത്തിൽ തപ്പിത്തടയാണ് എന്നും ഇവിടെ ധാരാളം വിദ്യാസമ്പന്നരുണ്ട്, പക്ഷേ വളരെ ജ്ഞാനികൾ വളരെ കുറവാണ്. മാത്രമല്ല, മനുഷ്യന്റെ തീരുമാനങ്ങൾ പലതും ബുദ്ധികെട്ട തീരുമാനങ്ങളാണ്. അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ഞാൻ നിങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ലോകം അന്ധകാരത്തിലാണ് ഇപ്പോഴും കിടക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച്, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം അത് കാണാതിരിക്കാൻ മനുഷ്യ മനസ്സുകളെ ഇന്നും കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അവർ പ്രതികരണ ശേഷിയില്ലാത്തവരായിട്ടുണ്ടെങ്കിലാണ്. അങ്ങനെ മടുവിലും എന്ത് ചെയ്യും, ഒരു ദൈവപൈതലിന് ഹി ഹാസ് എ ഡെഫിനിറ്റ് വേ, അതായത് അവന്റെ ജീവിതപാത വളരെ സുരക്ഷിതമാണ്. 3, അവർ വാക്ക് ഈസ് ഡെലിവറേറ്റ്, നമ്മുടെ ജീവിത ലക്ഷ്യം അത് നിർണയത്തോടുകൂടിയാണ്, കണ്ടിക്കൊണ്ടുള്ള ലക്ഷ്യബോധമുള്ളതാണ്. 4, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഡിപ്പെൻഡബിൾ, ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്രയിച്ച് വിശ്വസിച്ച് ചാരുവാൻ മതിയായതാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സങ്കീർത്തനകാരനായ ദാവീദ് പറയുകയാണ്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ജീവിതത്തിന്റെ മുഴുവൻ നാളുകളിലും ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിലെ ഈ വാക്യാംശം ദാവീദ് രാജാവിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെയും അവന്റെ കാലുകൾക്ക് ദീപവും അവന്റെ പാതയ്ക്ക് പ്രകാശവുമായിരുന്നു. ദൈവത്തിന്റെ ഈ വചനം എന്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിന്റെ കാലുകൾക്ക് പാതയും ജീവന്റെ പ്രകാശവുമായി വർത്തിക്കുന്നു. ആകയാൽ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവ വചനത്തെ വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് ജീവന്റെ പാതയും അനുഗ്രഹത്തിന്റെ പാതയും ദൈവനീതിയുടെ പാതയും വിശ്വാസത്താൽ മാത്രമല്ല
ദൈവസ്ഥാനത്തിലുള്ള ക്രിസ്തീയമായ ആശ്രയത്താൽ ദൈവവാഗ്ദങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്ര നമുക്ക് മുൻപോട്ട് നയിക്കാം. നമുക്കായി ദൈവം ഒരുക്കുന്ന ഒരു സ്വർഗീയ കനാനുണ്ട്. അതായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഉത്തമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്തുവോളം നമുക്ക് കർത്താവിൽ ചാരി മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും മുൻപോട്ട് വയ്ക്കുവാൻ അടുത്ത ചുവട് ഏതെന്നറിയാതെ നാം വളരെയധികം ഭാരപ്പെടുമ്പോൾ വഴി ഇതാകുന്നു, സ്റ്റെപ്പ് ഇതാകുന്നു, ഇതിലെ നടന്നുള്ളതുള്ള ദൈവശബ്ദം നമ്മൾ പറഞ്ഞ് നമ്മുടെ കാലിന്റെ പാതയ്ക്ക് ഓരോ അടി മുമ്പോട്ട് വയ്ക്കാനുള്ള വെളിച്ചം അതാത് സമയത്ത് തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വഴിയിൽ നമുക്ക് മുൻപോട്ട് പുരോഗമിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹ ശുശ്രൂഷകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാണ്. താങ്ക് യു.